നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ആൽബിൻ ബ്ലോഗ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്ക് ബ്രേക്കിൻ്റെയും ഫ്രണ്ട് ഗ്ലാസ് ഓപ്പൺ ആക്കുന്നതിൻ്റെയും വർക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ തന്നെ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള പാർട്ട് തന്നെയാണ് ഇത്. അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് എല്ലാവരും ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സായി, 10,000 സബ്സ്ക്രൈബേഴ്സായി കേട്ടോ. അത് എന്നെ സംബന്ധിച്ച്, തുടക്കക്കാരനായി എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു അംഗീകാരം തന്നെയാണ്. നമ്മുടെ കൂട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു എന്താ പറയുക, 10,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നമുക്ക് എത്തി നിൽക്കാൻ സാധിക്കുന്നത്. അതിന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ വണ്ടി ഇറങ്ങുന്ന ടൈമിൽ നമുക്കൊരു 10K 20K ആക്കാം എന്നൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾ സഹകരിച്ചാൽ, നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ എന്താ പറയുക, ഒത്തിരി കൂട്ടുകാർ കാണുന്നുണ്ട്. അപ്പം കാണുന്ന കൂട്ടുകാരൊക്കെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വണ്ടി ഇറങ്ങുന്ന ടൈമിൽ നമുക്കൊരു 20K ആക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. ചാനൽ കാണുന്ന കൂട്ടുകാർ ദയവ് ചെയ്ത് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തായാലും നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് ഓപ്പൺ ആക്കുന്നതിന് വർക്ക് നടക്കുന്നു. അത് രഞ്ജിത്തേടനാണ് നമ്മുടെ വണ്ടിയുടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്തായാലും നമ്മുടെ വണ്ടിയുടെ ഡിസ്ക് ബ്രേക്കിൻ്റെയും വർക്ക് ഒപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടും ഇപ്പോൾ ഒരു സൈഡിൽ ഫ്രണ്ട് ഗ്ലാസിൻ്റെയും അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെയും വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ ഫ്രണ്ട് ഗ്ലാസിൻ്റെ രഞ്ജിത്തേടൻ വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ അതിനൊപ്പം തന്നെ താഴെയും വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് രണ്ടും ഒരുമിച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ വർക്ക് തീർന്നിട്ടാണ് മറ്റേത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇതിപ്പോൾ രണ്ടും ഒരേ ടൈമിൽ തന്നെ നടക്കുന്നതുകൊണ്ട് എനിക്ക് വേറൊരു മാർഗ്ഗവും ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് നമ്മുടെ വേടി കാണുന്ന കൂട്ടുകാർ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ വണ്ടിയിൽ ഡിസ്ക് ബ്രേക്കിൻ്റെ പരിപാടിയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നു. ഇതേ സാലിയാശാൻ ലേത്തിൽ കുറച്ച് പരിപാടിയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ മെയിൻ എന്താ പറയുക, നുറുങ്ങുകൾ എന്നുണ്ടല്ലോ, മെയിൻ ടിപ്സുകൾ, അതൊക്കെ സാലിയാശാൻ്റെ കയ്യിലൊന്നും വന്ന് ഇണങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊക്കെ വണ്ടിയിലോട്ട് കയറുകയുള്ളൂ. അപ്പോൾ ആശാൻ പറയുകയായിരുന്നു, അത് നമ്മൾ ഡിസ്കിൽ ചെറിയ ബെയറിംഗ് ആണ് കിടക്കുന്നത്, നമ്മൾ വലിയ ബെയറിംഗ് ആക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ സാലിയാശാൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഡിസ്ക് മേടിച്ച് കഴിഞ്ഞാലും ഇതുപോലെ ലേത്തിൽ കുറച്ച് പരിപാടിയുണ്ട്. അതിനുശേഷമേ അത് വണ്ടിയിലോട്ട് എടുത്ത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം രഞ്ജിത്ത് ചേട്ടനാണെങ്കിൽ അവിടെ നമ്മുടെ ഗ്ലാസിൻ്റെ പരിപാടികളൊക്കെ ചെയ്യുന്നു. തൊട്ട് താഴെ തന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിനൊപ്പം തന്നെ സാലിയാശാൻ ദേ ഇവിടെ ലേത്തിൽ വന്ന് ബെയറിംഗ് ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുന്നു. അപ്പം നമുക്കിപ്പം ഇപ്പോൾ രാജേഷ് ചേട്ടൻ ആ വർക്ക് ചെയ്യുന്ന അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് വീഡിയോ പിടിക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ അവസ്ഥ അങ്ങനെയാണ് കേട്ടോ. കാരണം അന്നേരം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗം തന്നെയാണ് ഇപ്പോൾ ആശാൻ ലേത്തിൽ വന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിനൊപ്പം അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതും വന്ന് ഷൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഒറ്റ ടൈമിൽ നടക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് കേട്ടോ. ഇപ്പം നമുക്കതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഒറ്റ വർക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് മിസ്സായി പോകും. അതുകൊണ്ടാണ് ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാമായിട്ട് വീഡിയോ പിടിക്കുന്നത്. അതെന്തായാലും കൂട്ടുകാർ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു, അല്ലാതെ വേറൊരു നിർവാഹവും ഇല്ലാത്തതുകൊണ്ടാണേ. അതുപോലെ തന്നെ ഇപ്പം രഞ്ജിത്തേടൻ ഗ്ലാസിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. അതിപ്പം ഇന്നതാണ് ചെയ്യുന്നത്, അത് മേളിങ്ങനെ രാഗിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അതിപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ, ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ ജീപ്പിനെ ഇഷ്ടപ്പെടുന്നതും ജീപ്പിൻ്റെ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഞാനത് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയണമെന്ന് ഓർത്തതാണ് കേട്ടോ. പക്ഷേ എന്താ പറയുക, ഇൻട്രോയൊക്കെ പറഞ്ഞ് ആ ഒരു ഫ്ലോയിൽ അതങ്ങോട്ട് വിട്ടുപോയി. അപ്പോൾ വേറൊന്നുമല്ല, ഇപ്പം നമ്മൾ ടി വിക്ക് അതൊക്കെ കാണുന്നത് പോലെ തന്നെ കൊറോണ വൈറസിൻ്റെ വ്യാപനം അതിവേഗം അത് പടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും എല്ലാം തന്നെ ഇപ്പം ഒത്തിരിയേറെ രോഗികളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പം സാധാരണക്കാരെ സംബന്ധിച്ചോളം അവർ ഒരു ദിവസം കൂലിപ്പണിക്ക് പോയാലോ മറ്റൊക്കെ ഉള്ളൂ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ എന്തൊക്കെയാലും നമുക്ക് കാലാകാലം വീട്ടിൽ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കൂടെ നടക്കണമല്ലോ. ഞാൻ പൊതുവെയുള്ള കാര്യം പറഞ്ഞതാണ്. അപ്പം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്നുള്ളത് നമ്മൾ വെളിയിൽ പോകുമ്പോൾ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, അതുപോലെ തന്നെ കൈ ഇടയ്ക്കിടയ്ക്ക് കഴുകി വൃത്തിയാക്കുക, മാസ്ക് ഉപയോഗിക്കുക. കാരണം മിക്ക വീടുകളിലും കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ പ്രായം ചെന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം
നമ്മൾ ചെറുപ്പക്കാരെക്കാളും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് രോഗം പിടിപെടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരുടെയും കൂടെ ആരോഗ്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ വെളിയിൽ പോയിട്ട് വന്ന് വീട്ടിലോട്ട് കയറുന്നതിന് മുന്നേ പറ്റുവാണെങ്കിൽ ഡ്രസ്സ് മാറ്റിയിടുക, അതുപോലെ തന്നെ കുളിച്ച് വൃത്തിയായിട്ട് വീട്ടിലോട്ട് കയറാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് റിക്വസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഇറങ്ങിയതിന് ശേഷം നമുക്ക് ലോങ് ഒക്കെ പോകണം എന്ന് അതിയായ താല്പര്യമുണ്ട്. നമ്മുടെ ഒത്തിരി കൂട്ടുകാർ വിളിച്ചായിരുന്നു കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും, പിന്നെ എന്താ പറയുക മംഗലാപുരത്ത് നിന്ന്. മംഗലാപുരത്താണ് ഞാൻ ഓൾറെഡി പഠിച്ചത്. അപ്പോൾ മംഗലാപുരം ബെൽത്തങ്ങാടി സൈഡിലൊക്കെ നല്ല അടിപൊളി ഓഫ് റോഡുകളുണ്ട്. ബെൽത്തങ്ങാടി ഉജ്ജറ അവിടെയൊക്കെ നല്ല അടിപൊളി തോട്ടങ്ങളുണ്ട്. നമ്മളവിടെയൊക്കെ പഠിക്കുന്ന ടൈമിലൊക്കെ അവിടെ നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂട്ടുകാരുടെ, അവിടെയുള്ള കൂട്ടുകാരുടെ. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ ഈ കൊറോണയുടെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഓഫ് റോഡ് മുന്നോട്ട് ലോങ് ഒക്കെ പോകുന്നത്. എന്തായാലും പോയാൽ കൊള്ളാം എന്ന് താല്പര്യമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും പോലെ തന്നെ ഇരിക്കും. വർക്ക്ഷോപ്പ് വീഡിയോ നമ്മൾ ഉപേക്ഷിക്കുന്നില്ല, അത് വർക്ക്ഷോപ്പ് വീഡിയോ ഒപ്പം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലോങ് പോകുന്ന ട്രിപ്പുകളും നമ്മൾ നല്ല അടിപൊളിയായിട്ട് പെട്ടക്കണ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളെല്ലാം തന്നെ വേണം. ദേ ഇതാണ് കേട്ടോ ശശിചേട്ടൻ. അപ്പോൾ ശശിചേട്ടൻ തൊട്ടിപ്പുറത്ത് തന്നെ വേറൊരു വണ്ടിയുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശശിചേട്ടനാണ് സത്യം പറഞ്ഞാൽ ഫ്രണ്ട് ഗ്ലാസിൻ്റെ വർക്ക് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അവിടെ ഒരു കച്ചേസ് ജീപ്പ് കിടപ്പുണ്ട്, ട്രാക്കിൽ ഇറങ്ങേണ്ട വണ്ടിയാണ്. അപ്പോൾ അതൊരു ടൈം പറഞ്ഞിട്ടുണ്ട്, ആ ടൈമിനുള്ളിൽ ആ വണ്ടി ഇറക്കി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ശശിചേട്ടൻ ഇങ്ങോട്ട് വന്നില്ല. കാരണം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പണി പെൻഡിങ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ രഞ്ജിത്തേട്ടൻ ആ വർക്ക് ഏറ്റെടുത്തു. അപ്പോൾ രഞ്ജിത്തേട്ടൻ ഏതും ചെയ്യും കേട്ടോ. പെയിൻറ്റിംഗ് ആണ് പെയിൻറ്റിങ്, എന്താ പറയുക വെൽഡിങ് ആണ് വെൽഡിങ്, ബോഡി വർക്ക് ആണ് ബോഡി വർക്ക്. അത് സ്ഥിരം ചെയ്യുന്നത് ട്രാക്ക് വണ്ടി മത്സരത്തിൽ ഇറങ്ങുന്ന വണ്ടികളൊക്കെയാണ്. പവർ അപ്ഗ്രേഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഏത് വർക്കും പുള്ളി ചെയ്യും കേട്ടോ. അപ്പം ഇതിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ശശിചേട്ടൻ ചെയ്യേണ്ട വർക്കായിരുന്നു. അപ്പം ചേട്ടന് വരാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ വണ്ടി ഇറങ്ങുകയും വേണമല്ലോ. അത് ഞാൻ ഈ ആഴ്ച വണ്ടി ഇറങ്ങണം എന്നൊരു ആഗ്രഹം പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രഞ്ജിത്തേട്ടൻ പറഞ്ഞു അത് കുഴപ്പമില്ല ആൽബിൻ ചേട്ടാ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ രഞ്ജിത്തേട്ടൻ ചെയ്യുന്നതാണ് കേട്ടോ. താഴെ ഡിസ്കിൻ്റെ വർക്ക് നടക്കുമ്പം തന്നെ രഞ്ജിത്തേട്ടൻ ഇടയ്ക്ക് വിളിക്കും, ഒരു മേൽനോട്ടത്തിന്. അപ്പോൾ ഇടയ്ക്ക് രഞ്ജിത്തേട്ടൻ താഴോട്ടും പോകും കേട്ടോ. എന്താ ഈ കാര്യങ്ങൾ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു കൈസഹായത്തിന് താഴോട്ടും പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മേളിലത്തെയും ഗ്ലാസിൻ്റെയും ഡിസ്കിൻ്റെയും വീഡിയോസ് ഇടയ്ക്ക് പിടിക്കുന്നത് കൊണ്ട് ആർക്കും ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. രണ്ടിൻ്റെയും വർക്ക് ഒരുമിച്ച് നടക്കുന്നതുകൊണ്ടാണേ. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു നമുക്ക് ഇത്ര വേഗം ആകും എന്നുള്ളത്. അത് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ വീഡിയോ എത്രമാത്രം എന്താ പറയുക നമ്മുടെ കൂട്ടുകാരെ സ്വാധീനിക്കുന്നുണ്ട്, എത്രമാത്രം ആൾക്കാരെ അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. പക്ഷേ ഒരിക്കലും ഒരു വർക്ക്ഷോപ്പ് വീഡിയോ എത്രത്തോളം റീച്ചാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതുമല്ല. അത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി പണിക്ക് കയറ്റി, അത് യാദൃശ്ചികമായിട്ട് വീഡിയോ ഇട്ടു. അത് ഈ ഓരോ വീഡിയോയും ഇത്ര ആൾക്കാരിലോട്ട് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തപ്പെട്ടു. അപ്പോൾ എന്തൊക്കെയാലും ഇത് എന്നെ സംബന്ധിച്ച് ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ച് തീർത്തും നമുക്ക് നല്ല സപ്പോർട്ടും നല്ല പ്രോത്സാഹനവുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഓരോ ദിവസവും വീഡിയോ ഇടാനായിട്ട് തന്നെ ഭയങ്കര ഉത്സാഹമാണ്. കാരണം നമ്മൾ ഇടുന്നതിനൊരു ഫലം നമ്മൾ കാണുന്നുണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ വണ്ടി പണിക്ക് കയറ്റുന്ന ടൈമിൽ ഈ ഫ്രണ്ട് ഗ്ലാസ് ഓപ്പൺ ആക്കുന്നതും ഇൻ്റർ കൂളർ ഇതിൻ്റെയൊന്നും കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചിട്ട് പോലും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വണ്ടി പണിക്ക് കയറ്റിയതിന് ശേഷമാണ് അവിടെ ഒന്ന് രണ്ട് വണ്ടികൾ കണ്ടപ്പോൾ എന്നാൽ ഇൻ്റർ കൂളർ ചെയ്തേക്കാം, അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ് ഓപ്പൺ ആക്കിയേക്കാം, വൈപ്പർ മേളിൽ നിന്ന് കൊടുത്തേക്കാം. അതൊക്കെ ഭയങ്കര ഒരു മനോഹരമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നേരത്തെ നമ്മുടെ ചിന്തയിൽ പോലും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി പണിക്ക് കയറ്റി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഐഡിയാസും കാര്യങ്ങളും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ണാലെയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനായിട്ട് തോന്നും. ഇന്നലെ പോയിട്ട് 4 ഷോക്കബ്സറും മേടിച്ചു കേട്ടോ കുമരൻ്റെ അടുത്ത് പോയിട്ട്. അതിന് ഒരെണ്ണത്തിന് 650 രൂപ വെച്ചായി. ഗബ്രിയലിൻ്റെയാണ്, ഹെവി ഡ്യൂട്ടി പിക്കപ്പിനൊക്കെ വരുന്ന ഹെവി ഡ്യൂട്ടി ഷോക്കബ്സറാണ്. അപ്പം ഇന്നലെ പോയിട്ട് അതും മേടിച്ചു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അങ്ങനെയുള്ള ചെയ്യാനായിട്ട് തോന്നും. അപ്പം ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് വണ്ടി ഇറങ്ങുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ കുറേയേറെ കാര്യങ്ങൾ വണ്ടിയിൽ ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. വലിയ മോഡിഫിക്കേഷനൊന്നും അല്ല പറഞ്ഞത്, പക്ഷേ വണ്ടിയിൽ വേണ്ട കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് എടുത്ത് ഈ ഷോക്ക് അബ്സർവ് പോലെ തന്നെയുള്ള കുറേയേറെ കാര്യങ്ങൾ. അപ്പോൾ വണ്ടി എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അധികമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ.
നമ്മളോട് സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്തായിരുന്നു ചേട്ടായി വണ്ടിയുടെ സ്റ്റിക്കർ വർക്ക് എടുത്ത് കളയണം എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാലും നമുക്ക് നല്ല നല്ല കമൻറ്റുകളും നല്ല നല്ല സജഷൻസും വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. അപ്പം എന്തായാലും സ്റ്റിക്കർ വർക്ക് നമുക്ക് എടുത്ത് കളയാം. കാരണം അത് ചെയ്യാനായിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്താ പറയുക, നമ്മളുടെ വണ്ടി വീഡിയോയിൽ കണ്ട് ആ ഒരു എന്താ പറയുക, ഒരു 10 വണ്ടി കിടക്കുന്നതിനകത്ത് നമുക്ക് വണ്ടിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നണമല്ലോ. അപ്പം പെട്ടെന്നായാലും വണ്ടി വെളിയിൽ കൂടെ പോകുമ്പോഴാണ് എന്ത് ചെയ്തുകൊണ്ടോ ആൽബിൻ ബ്ലോക്സിൻ്റെ വണ്ടിയാണ് കൂടെ പോകുന്നത് എന്ന് പെട്ടെന്ന് തിരിച്ചറിയണം എന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ആ ബോണറ്റിൽ ഇച്ചിരി വലിപ്പത്തിൽ എഴുതിയത്. പക്ഷേ അത് ഒന്ന് രണ്ട് കൂട്ടുകാർ പറഞ്ഞായിരുന്നു ചേട്ടാ അത് ബോറിംഗ് ആണ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ബോണറ്റിലെ സ്റ്റിക്കറൊക്കെ എടുത്ത് കളയുന്നു. മാക്സിസും എടുത്ത് കളഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതിനുശേഷം എന്തായാലും നമ്മൾ സൈഡിലായിട്ട് നമ്മൾ ആ മാക്സിസിന് ഇപ്പം നിലവിലുള്ള ആ എംബ്ലത്തിൻ്റെ അവിടെയായിട്ട് തന്നെ ആൽബിൻ ബ്ലോക്സ് ഒരു എടുത്തു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അത് മുന്നോട്ട് നിങ്ങൾ വീഡിയോയിൽ കാണല്ലോ, വണ്ടി ഇറങ്ങട്ടെ, അതിനുശേഷം കാണിക്കാം കേട്ടോ. ദേ ആ നിൽക്കുന്നതാണ് കേട്ടോ രാജേഷേടൻ. അപ്പോൾ രാജേഷേട്ടനൊക്കെയാണ്, രാജേഷേട്ടനും രഞ്ജിത്ത് ഏട്ടനൊക്കെയാണ് ട്രാക്കിൽ ഓടുന്ന തീപ്പൊരി വണ്ടികൾക്ക് ഊർജ്ജം പകരുന്നത്. പിന്നെ ആ മേളിലിരിക്കുന്നത് നമ്മുടെ ബൈചേട്ടനാണ്. അന്ന് തരംഗമായ വൈറലായ വീഡിയോയുടെ വണ്ടി ഓടിച്ചത് ബൈചേട്ടനാണ് കേട്ടോ. ബൈചേട്ടൻ ഒരു ഗജ കില്ലാടി തന്നെയാണ്, പുലിയാണ് പുള്ളി. ഇപ്പം ഈ വീഡിയോ എടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിയുടെ സിലിണ്ടർ ലൈനർ മാറുകയാണ് കേട്ടോ. അത് വണ്ടിയുടെ എഞ്ചിൻ ഊരാതെ തന്നെ നിർത്തിക്കൊണ്ട് സിലിണ്ടർ ലൈനർ മാറുന്നു. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ പിടിച്ചതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോട് പറഞ്ഞായിരുന്നു, ചേട്ടാ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കരുത്, മാക്സിമം വീഡിയോ ലെങ്ത് ഇട്ട് ഒരു 30 മിനിറ്റ് ആണെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ കണ്ടോളാം, ഞങ്ങൾക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് മനഃപൂർവ്വം തന്നെ വീഡിയോയുടെ ലെങ്ത് കുറച്ചതാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് വീഡിയോ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു 35 മിനിറ്റോ 40 മിനിറ്റോ ഉള്ള വീഡിയോ ഇട്ടാൽ പോലും നമുക്ക് അത് ആ ഒരു 45 മിനിറ്റും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് വിവരിക്കാനായിട്ടും സാധിക്കും. കാരണം നമ്മൾ കാണുന്ന മനോഹരമായ സ്ഥലങ്ങൾ, കാണുന്ന പുഴകൾ, നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ കയറുന്ന റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ തന്നെ ഓഫ് റോഡ് കയറുമ്പോൾ ആ ഒരു ദുർഘടമായ പാതയെക്കുറിച്ചുള്ള വിവരണങ്ങൾ, അതൊക്കെ നമുക്ക് അതിമനോഹരമായിട്ട് നമുക്ക് വിവരിക്കാനായിട്ട് സാധിക്കും. നമുക്ക് വാക്കുകൾ കിട്ടാതെ വരത്തില്ല. പക്ഷേ ഇത് വേറൊരു മേഖലയാണ്. ഒരു വർക്ക്ഷോപ്പിലൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മളൊന്നില്ലെങ്കിലും നമ്മൾ ആ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു മെക്കാനിക്കൽ പരമായിട്ട് ആ ഒരു നമുക്ക് സ്വയം നമുക്ക് അറിവുണ്ടായിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെങ്കിലും ചോദിച്ച് നമ്മളത് ക്ലിയർ ചെയ്തിട്ട് വീഡിയോയിൽ നമ്മളത് ഉൾപ്പെടുത്താൻ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആധികാരികമായിട്ട് നമുക്ക് ആ ഒരു മേഖലയെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ വർക്ക് ചെയ്യുമ്പോൾ ആ ചേട്ടന്മാരോട് ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചോദിച്ചു, നമുക്കത് പറഞ്ഞു തന്നു, ചേട്ടാ ഇത് എന്തുകൊണ്ടാണ് മാറ്റുന്നത്, ഇതെന്താണ് സാധനം, ഇത് മാറ്റുന്നതിന് കാരണം എന്താണ്, ഇത് മാറ്റിക്കഴിഞ്ഞാൽ സംഭവം സെറ്റാവുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുക. അപ്പം അങ്ങനെ കണ്ടിന്യൂ ഒരു വർക്ക് നടക്കുമ്പോൾ നമ്മളൊരു പരിധി വിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് അവരുടെ വർക്കിനെ ബാധിക്കും, പണി മുന്നോട്ട് നീങ്ങത്തില്ല. അപ്പോൾ നമുക്കൊരു സാമാന്യ മര്യാദയുണ്ടല്ലോ അല്ലേ. നമ്മളൊരു സ്ഥാപനത്തിൽ നമുക്ക് ഒരു അനുവാദം തന്നിട്ട് നമ്മൾ പിന്നെ എന്താ പറയുക, നമ്മൾ കാണും പണീനെ അവരുടെ ജോലിനെ ബാധിക്കരുതല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് നിൽക്കത്തില്ല. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ മാക്സിമം ലെങ്ത് കുറച്ച് ഒരു 12 മിനിറ്റ് അല്ലെ 13 മിനിറ്റ് വീഡിയോ ഇടുന്നത് ഇതുകൊണ്ടാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്രയും കാര്യങ്ങൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെയാണ്, ഞാൻ അങ്ങനെ നോക്കുന്നില്ല. മുന്നോട്ടുള്ള വീഡിയോയിലും വർക്ക്ഷോപ്പ് വീഡിയോ ആണെങ്കിലും മാക്സിമം ഒരു 18 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ വെച്ച് വീഡിയോ കൂട്ടിയിട്ടോളാം. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഒരു വ്ളോഗിങ് സ്റ്റൈലിൽ വീഡിയോ ചെയ്യുന്നത്. അപ്പം വ്ളോഗിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു വിഷയമില്ലല്ലോ, നമ്മളിതേ വർക്ക്ഷോപ്പിൽ വന്നു, ഇന്ന കാര്യങ്ങൾ കണ്ടു, ഇന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആ ഒരു സ്റ്റൈലിൽ പാറ്റേണിൽ നമുക്ക് വീഡിയോ ഇടുമ്പം കുഴപ്പമില്ല. ഇപ്പൊ ഏറ്റവും വലിയ പണി എന്താണെന്ന് വെച്ചാൽ വേറെ ആരുടെ അടിച്ചു കഴിഞ്ഞാൽ അവന്മാർ ഈ വാട്ടർ സെറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആക്കിയില്ല. നമ്മുടെ വണ്ടി ഈ ആഴ്ച ഇറങ്ങും, വെള്ളിയാഴ്ചയിലെ ശനിയാഴ്ച വണ്ടി ഇറങ്ങും എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ശനിയാഴ്ച വണ്ടി ഇറങ്ങത്തില്ല, വണ്ടിയിനിപ്പം അടുത്ത ആഴ്ചത്തേക്ക് വണ്ടി ഇറങ്ങുകയുള്ളൂ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയിൽ മെയിനായിട്ട് പണിതുകൊണ്ടിരുന്ന രഞ്ജിത്ത് ചേട്ടനായിരുന്നു. അപ്പം രണ്ട് ദിവസമല്ല, രണ്ട് ദിവസം മുന്നേ നമ്മുടെ വണ്ടിയുടെ വൈപ്പറിൻ്റെ മോട്ടറൊക്കെ പിടിപ്പിക്കുന്ന ടൈമിൽ ചേട്ടൻ്റെ കണ്ണിൽ ഇരുമ്പിൻ്റെ തരി പോയി. അപ്പോൾ രണ്ട് ദിവസം ലീവായിരുന്നു. ഇന്നിപ്പം വർക്ക്ഷോപ്പിൽ വന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ വർക്ക്ഷോപ്പിൽ പോയില്ല. ഇനിയിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം വേണം പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് ഏട്ടൻ രണ്ട് ദിവസം ലീവായതുകൊണ്ട് തന്നെ കുറേയേറെ കാര്യങ്ങൾ പെൻഡിങ് ആയിപ്പോയി. ഇനി അധികം പണിയൊന്നുമില്ല, വൈപ്പറും കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇൻട്രക്കൂളർ, സൈലൻസർ, റേഡിയേറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, റേഡിയേറ്റർ ക്ലീൻ ചെയ്യാൻ കൊടുത്തായിരുന്നു, അതുകൊണ്ട് അത് പോയി. പിന്നെ ഇൻട്രക്കൂളർ, സൈലൻസറൊക്കെ പെയിൻറ്റ് ചെയ്യാനായിട്ട് എടുത്തായിരുന്നു. അപ്പോൾ അതെല്ലാം പെയിൻറ്റ് ചെയ്ത് വെച്ചു. ഇനി അതെല്ലാം ഒന്ന് റീസെറ്റ് ചെയ്തേച്ചാൽ മതി കേട്ടോ.
അങ്ങനെ ഫൈനലി നമ്മുടെ ഫ്രണ്ട് ഗ്ലാസിൻ്റെ വർക്കെല്ലാം തീർന്നു. ഗ്ലാസ് എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ തടിക്കഷൻ എടുത്ത് മാറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മളുടെ വീഡിയോ ഏകദേശം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എന്നെ പോലെ തുടക്കക്കാരനായിട്ടുള്ള ഒരാൾക്ക് അത് നല്ല ഒരു പ്രചോദനം തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിൽ ഇറങ്ങുമ്പോൾ നമുക്കൊരു 20 അല്ലെങ്കിൽ 25K സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വേണം. അപ്പോൾ ഇത് നല്ലൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.